എൻ്റെ ഹസ്ബൻഡ് ഒരു ഫേമസ് ആർട്ടിസ്റ്റാണ്, ഫ്രാൻസിസ് കോടങ്കണ്ടത്ത്. അപ്പോൾ ആളുടെ പെയിൻറ്റിങ്സിൽ ആൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് എപ്പോഴും പെയിൻറ്റിങ് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ആർട്ടിനോട് താല്പര്യമുള്ള ആളാണ്. ഞാൻ ചെറിയ ക്ലാസ് മുതൽ നന്നായിട്ട് പടം വരയ്ക്കും, സ്കൂൾ ലെവലിൽ എനിക്ക് പ്രൈസൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ ഫ്രാൻസിസിനെ അറിയാം, എനിക്ക് കുറച്ച് പെയിൻറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയും, ഈ കളേഴ്സ് ഇതിന് യോജിക്കുന്നില്ല, അങ്ങനെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച്, അപ്പോൾ ഫ്രാൻസ് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പെയിൻറ്റിങ് ചെയ്യാം. അതായത് ഞാൻ മ്യൂറൽ പഠിക്കാൻ പോയിരുന്നു ഇതിനിടയിൽ കോഴിക്കോട് വെച്ചിട്ട്. ഫ്രാൻസിസിൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, ഒരു കെ ആർ ബാബു സാറുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് മ്യൂറൽ പഠിച്ചപ്പോൾ അതിൽ ഒരു നാലഞ്ച് കളേഴ്സാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുള്ളൂ. അഞ്ച് കളേഴ്സിൽ വിട്ടിട്ട് മ്യൂറലിന് ഇല്ല. ശരിക്കും അത് നാച്ചുറൽ കളേഴ്സാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുക അക്രിലിക് കളേഴ്സാണ്. അപ്പോൾ അതിൽ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഈ മ്യൂറൽ വരയ്ക്കുക. അതായത് ഒരു സീറോ പോയിൻ്റ് അല്ലേ, ആ ബ്രഷ് വെച്ച് നമ്മളിങ്ങനെ ഡോട്ട്സ് ഇട്ടിട്ടാണ് ഷെയ്ഡിങ് പോലെ ചെയ്യുക. അപ്പോൾ ആ ഫ്രാൻസിസ് വരയ്ക്കുന്ന ചിത്രത്തിൽ, ഇപ്പോൾ ഫ്രാൻസിസ് ട്രയാങ്കിൾ സീരീസാണ് ഈ കൊറോണ കാലത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു പാറ്റേണിൽ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡിങ് പോലെ ചെയ്ത്, അപ്പോൾ അതിനൊരു പ്രത്യേക ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഫ്രാൻസിസിനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ. അപ്പോൾ ഫ്രാൻസ് പറഞ്ഞു ഇനി താന് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ചെയ്യാണ്. അതുകൊണ്ട് എല്ലാ പെയിൻറ്റിങ്സിലും, ഇപ്പം ഈ അടുത്തൊരു ഫ്രാൻസിസിനൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു നാടുകാണിയിൽ വെച്ചിട്ട്, അപ്പോൾ അവിടെ വെച്ചിട്ടും ഫ്രാൻസ് ചെയ്യുന്ന ചിത്രത്തിൽ ഞാൻ കുറേശ്ശെ ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ കാലഘട്ടത്തിൽ ചെയ്തത്. അതിന് മുമ്പ് കുറച്ച് നാൾ ഞാൻ മ്യൂറലെ തന്നെ, അതായത് ക്രിസ്ത്യൻ തീംസാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ സാറ് ഞങ്ങളുടെ കൂടെ പഠിക്കുന്നത് 10-25 കുട്ടികളുണ്ടായിരുന്നു. അവരും ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ഹിന്ദുസായിരുന്നു. അപ്പോൾ അവർ മറ്റേ ബാക്കി അവരുടെ ദൈവങ്ങളുടെ ചിത്രങ്ങളാണ് വരച്ചിരുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഗണപതിനെ ഞാൻ വരച്ചു, അതിനുശേഷം ഒരു ശ്രീകൃഷ്ണനെ വരച്ചു. അപ്പോൾ ഫ്രാൻസ് എപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ചിത്രം വരയ്ക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുക കൂടുതൽ, എനിക്ക് പ്രാർത്ഥന ചിത്രം വരയ്ക്കുമ്പോൾ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വരയ്ക്കുന്ന ചിത്രം ഇതാണല്ലോ, അത് തന്നെയല്ല സെയിം ബാക്കിയുള്ളവർ 10-20 പേരും വരയ്ക്കുന്നത് ഹൈന്ദവ ചിത്രങ്ങളാണ്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, അതും ഫ്രാൻസിസിൻ്റെ ഒരു ഫ്രണ്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചു, സാർ എനിക്ക് ക്രിസ്ത്യൻ തീമിലൊന്ന് വരച്ചാൽ കൊള്ളായിരുന്നു, സാറിൻ്റെ വിരോധമില്ലെങ്കിൽ എനിക്കങ്ങനെ ചെയ്യാം. അങ്ങനെ അപ്പോൾ സാർ പറഞ്ഞു, ഏയ് ഒരു പ്രശ്നമില്ല, ഷേർലി കൊണ്ടുവന്നോളൂ അത് പീച്ച്. അത് നമ്മൾ കിട്ടുന്ന ചിത്രം നമ്മൾ ഇത് എന്താണ് മ്യൂറൽ സ്റ്റൈലിലാക്കണം. അങ്ങനെ ആദ്യമായിട്ട് മാതാവിനെയും ഉണ്ണീഷാനെയും വരച്ചു. അപ്പോൾ നോക്കിയപ്പോൾ തരക്കേടില്ല, സാറിനും ഇഷ്ടമായി. അപ്പോൾ പിന്നീട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ മാത്രം ഈ ക്രിസ്ത്യൻ തീമിലുള്ള ചിത്രങ്ങളാണ് ചെയ്തിരുന്നത്. അത് പിന്നെ അവിടെ ഒരു എക്സിബിഷൻ വെച്ചു. എക്സിബിഷൻ വെച്ചപ്പോൾ ബാക്കി എല്ലാവരും ഇതായതുകൊണ്ട് എനിക്കൊരു പ്രത്യേക പരിഗണന കിട്ടി. നമ്മുടെ ടി വിയിലൊക്കെ വന്നപ്പോഴും എൻ്റെ ചിത്രം ഇങ്ങനെ ക്രിസ്ത്യൻ തീമായതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു എന്ന് പറയാം. അതാണ് അപ്പോൾ ആ സ്റ്റൈലിൽ ഞാൻ ഫ്രാൻസിസിൻ്റെ ചിത്രങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആ സ്റ്റൈലിൽ വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ പഠിച്ചിരുന്നത് ഇവിടെ തൃശ്ശൂർ സേക്രഡ് ആർട്സ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിലാണ്. അവിടുത്തെ സിസ്റ്റർ ലയോണില സിസ്റ്റർ ഇങ്ങനെ നമ്മൾക്കിങ്ങനെ പെയിൻറ്റിങ്ങിൽ കുറച്ച് താല്പര്യമുള്ള, ഡ്രോയിങ് ക്ലാസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ കുറച്ച് താല്പര്യമുള്ള കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ നെഹ്റു ആർട്സ് ഫെസ്റ്റിവൽ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഞങ്ങളെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് ഞങ്ങളെ പ്രത്യേക ട്രെയിനിങ് തന്നിട്ട് ഞങ്ങൾ പടം വരപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ആ സിസ്റ്ററാണ് സത്യത്തിൽ എനിക്കിങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് കാണിച്ചതും, ആ സിസ്റ്ററാണ് പ്രോത്സാഹിപ്പിച്ചതും. ആ ഞാൻ സിസ്റ്ററിനെ കാണാനായിട്ട് ഞാൻ ഈ അടുത്ത് ശ്രമിച്ചു നോക്കി, പക്ഷേ സിസ്റ്ററിനെ എനിക്ക് കിട്ടിപ്പിടി കിട്ടിയിട്ടില്ല. ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ആ സേക്രഡ് ആർട്സ് എന്ന് പറഞ്ഞ ആ സ്കൂളാണ് എന്നിൽ ഇത്ര ചിത്രകലയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ. വരച്ച് കഴിയുമ്പോൾ വളരെ സന്തോഷമാണ്, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഇതുണ്ട്.
അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം. എൻ്റെ ചേച്ചിയാണ് എന്നെ സിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നാൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എൻ്റെ ചേച്ചിയാണ്, എൻ്റെ രണ്ടാമത്തെ ചേച്ചി ജെസ്സി. ആ ചേച്ചിയാണ് അവൾ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. പക്ഷെ ആൾ ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിനൊന്നും പോയിട്ടില്ല. എന്നെയും എൻ്റെ താഴെയുള്ള സിസ്റ്ററിനെയും ട്രെയിൻ ചെയ്യിപ്പിക്കലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. മിക്കവാറും ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ നെഹ്റു ആർട്സ് ഫെസ്റ്റിവലിൽ കിട്ടാറുണ്ട്. അപ്പോൾ ചേച്ചിയാണ് പിന്നെ എന്നെ, ചേച്ചി നന്നായി വരയ്ക്കുമായിരുന്നു, പക്ഷെ ആളാണെങ്കിൽ ഇതിനൊന്നും കോമ്പറ്റീഷന് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ എനിക്കറിയാമല്ലോ ഫ്രാൻസിസ് പെയിൻറ്റിങ് എല്ലാ നേരവും പറയും എന്നോട് എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും ചെയ്യുക. പക്ഷെ ആദ്യമൊന്നും ഞാൻ എൻ്റെ കുട്ടികളൊക്കെ ചെറുതായിരുന്നില്ല, അപ്പോൾ എനിക്ക് അത്രയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടുപേരും ഹോസ്റ്റലിലായി, രണ്ടുപേരും പഠിക്കാനായിട്ട് ഹോസ്റ്റലിൽ പോയപ്പോൾ എനിക്കിഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഫ്രാൻസ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ മ്യൂറൽ ക്ലാസ്സിന് ചേരുന്നത്. മാത്രമല്ല എൻ്റെ കോളനിക്കകത്തു നിന്ന് ഒന്ന് രണ്ട് ആൾക്കാരും ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതുപോലെ തന്നെ ഹൗസ് വൈഫ്സ് ആയിട്ടുള്ളവർ. അപ്പോൾ അവരൊന്നും ഒരു പെയിൻറ്റിങ്ങും അറിയില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ നന്നായിട്ട് പെയിൻറ് ചെയ്യാനായിട്ട് തുടങ്ങി ഈ സാറിൻ്റെ അടുത്ത് ക്ലാസ് എടുത്തിട്ട്. വീട്ടിൽ ജോലികളുണ്ട്, അതൊക്കെ ആ സമയത്തൊന്നും എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ എൻ്റെ പണികളൊക്കെ എല്ലാം ഒതുക്കി വെച്ച് എല്ലാം കഴിയുമ്പോൾ ഫ്രാൻസ് ചിലപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടാവും, പിള്ളേരൊക്കെ ഹോസ്റ്റലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ നേരത്തെ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രമാണ് എനിക്ക് വരയ്ക്കാനായിട്ട് ഇഷ്ടം. പിന്നെ അപ്പോൾ നന്നായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നിട്ട് എനിക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ എനിക്ക് അതിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല, എനിക്ക് മറ്റേ പണി ആ പണികൾ ചെയ്യാണ്ടല്ലോ അത് കഴിയണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എപ്പോഴും അത് ചെയ്യുന്ന ആ അതിനോട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറില്ല. പക്ഷേ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ സാവകാശം ഇരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് നല്ല കോൺസെൻട്രേഷനോടുകൂടി അപ്പോൾ ഉണ്ടാവുന്നതാണ് ഏറ്റവും നന്നായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കെപ്പോഴും കളേഴ്സ് ഭയങ്കര ബ്രൈറ്റ്, ഇങ്ങനെ എല്ലാ കളേഴ്സിനേക്കാളും ഇഷ്ടം ബേൺ സിയന്ന, യെല്ലോ ഓക്കർ, ആ കളേഴ്സൊക്കെയാണ് എനിക്കിഷ്ടം. അതപ്പോൾ ഞാൻ ഏത് പെയിൻറ്റിങ്ങിലും ഞാൻ അത് കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് പറയും. ഭയങ്കരമായിട്ട് കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങൾ എനിക്ക് അത്രയ്ക്ക് ഇതില്ല. ബേൺ സിയന്ന ഇഷ്ടമാണ്, യെല്ലോ ഓക്കർ ഇഷ്ടമാണ്, അങ്ങനത്തെ കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ എൻ്റെ കൂടെ ചെയ്തിരുന്നവർ കുറേ പേര് എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് മാനസികമായിട്ട് തകർന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം ഒരുവിധം എബവ് 50 ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതിൽ കുറേ പേര് ഒറ്റപ്പെട്ടവരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വന്നതിന് ശേഷമാണ് അവർക്ക് ഭയങ്കര ഒരു ഹാപ്പി, അതായത് ഒരു ക്രിയേഷനാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ആ ക്രിയേഷൻ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ അത് ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ അവരുടെ സമയം, അവർക്ക് ഈ ബോറടിച്ച് വേറെ എന്തെങ്കിലും ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ചിന്തകളെ കുറിച്ചിട്ട്, അപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ല ഹൗസ് വൈഫാണ്, ഒരു ഒറ്റപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പിരിമുറുക്കമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്കൊന്നും ഇത്രയും ഈ ഒരു പെയിൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ വളരെയധികം ഹാപ്പി. എനിക്ക് പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഞാനൊരു ഈസി ഗോയിങ് ആയിട്ടാണ് ചെയ്യാറ്. പക്ഷെ പലരും, പല എൻ്റെ ഫ്രണ്ട്സും പറയണ കേട്ടിട്ടുണ്ട്, ഇത് അവർ എല്ലാ ക്ലാസ്സിനും വരും, ഞാൻ ഇടയ്ക്ക് മടി പിടിച്ചിട്ട് ഇരിക്കുക, പക്ഷെ അവരെല്ലാവരും എല്ലാ ക്ലാസ്സിനും വരും. എന്നിട്ട് ഈ പെയിൻറ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ, ചിലവർ ചില ഹസ്ബൻഡ്സ് കൊണ്ടുവരും അവരെ, അപ്പോൾ അവരുടെ എന്തെങ്കിലും ഇതിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അതവർ പറയാറുമുണ്ട്, ഇത് ചെയ്യുമ്പോഴുള്ള ഒരു ആനന്ദം, ഒരു സന്തോഷം, അതായത് അത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ തന്നെയാണല്ലോ ഈ ഒരു സാധനം ചെയ്തത് എന്നുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ട്. എനിക്കും ഉണ്ട് ആ സന്തോഷം, പക്ഷേ എനിക്ക് അങ്ങനെ അത്ര ഭയങ്കര മാനസിക പിരിമുറുക്കമൊന്നും വരാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അത് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് മ്യൂറലിനേക്കാളും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് ആബ്സ്ട്രാക്റ്റ് ടൈപ്പും. എന്താണെന്ന് വെച്ചാൽ മ്യൂറലൊക്കെ ഒരു ആർട്ടിൻ്റെ കൂടെ ഒരു ക്രാഫ്റ്റും കൂടി ഉണ്ട്. അതായത് നമ്മൾ പഠിച്ചെടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മ്യൂറൽ. പക്ഷേ ഈ മറ്റേ ആബ്സ്ട്രാക്റ്റ് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ എന്താണെങ്കിലും ആ ക്യാൻവാസിൽ പകർത്താൻ കഴിയുക. അതിപ്പോൾ ഞങ്ങൾ ഫ്രാൻസിസിന് ഫ്ലോറൻസ് ബിനാലയിലും ലണ്ടൻ ബിനാലയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും കൂടെ പോകും, ഫ്രാൻസ് എവിടെ പോകുന്നുണ്ടെങ്കിലും കൂടെ പോകാറുണ്ട്. പക്ഷെ അവിടെ വെച്ച് അപ്പോൾ പെയിൻറ്റിങ്സൊക്കെ കാണുമ്പോൾ നമുക്ക് ഇന്നത് അവരെന്താ കൺവേ ചെയ്യണേ എന്നുള്ളതല്ല,
നമ്മളെന്ത് അത് കണ്ടിട്ട് മനസ്സിലാക്കണു എന്നുള്ളതാണ്. അപ്പോൾ അതായത് അബ്സ്ട്രാക്ട് മോഡല് സാധനങ്ങൾ, പിന്നെ ഇതുപോലെ ഫിഗേഴ്സൊന്നും മിക്കവാറും ഓരോ ചിത്രത്തിലും ഫിഗേഴ്സൊന്നും ഉണ്ടാവില്ല. നമുക്ക് തന്നെ തോന്നും ഇതെന്താ സംഭവം എന്ന്. പക്ഷേ നമ്മളിങ്ങനെ ഊഹിച്ചെടുക്കും. പക്ഷെ ചിലപ്പോൾ ഞങ്ങൾ ആ ചിത്രകാരന്മാരോട് ചോദിക്കും, അപ്പോൾ അവർ പറയണത് വേറെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ആ പെയിൻറ്റിങ്സിനോടാണ് കുറച്ചും കൂടി ഇഷ്ടം. കലയ്ക്ക് ജീവിതത്തിൽ നല്ല പ്രാധാന്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കലകൾ ഉണ്ടെങ്കിൽ ഒരടക്കം ചിട്ടയും ജീവിതത്തിലുണ്ടാവും. ഇപ്പോൾ അതായത് ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരാളുടെ ജീവിതത്തിൽ വളരെയധികം അടക്കം ചിട്ടയുണ്ടാവും. ഇപ്പോൾ എൻ്റെ പേരക്കുട്ടികൾ തന്നെ, എൻ്റെ ചെറിയ മോള് ഭയങ്കര മോളുടെ കൊച്ചുണ്ട്, അവള് ഭയങ്കര വികൃതിയാണ്, അടങ്ങിയിരിക്കില്ല. പക്ഷേ അവൾക്ക് ഞങ്ങൾ പെയിൻറ്റ് ബ്രഷ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ആ നേരത്ത് അവൾ ആ പെയിൻറ്റ് ചെയ്യുമ്പോൾ അവൾ കുറേ സമയം അവൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, അവൾക്ക് ഒരു ഒബ്സർവേഷൻ വന്നു. ഇപ്പോൾ ഫ്രാൻസിൻ്റെ പെയിൻറ്റിങ്സ് തന്നെ കാണുമ്പോൾ അവൾ വന്നിട്ട് അത് നോക്കാനും മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കില്ല അവൾ. അപ്പോൾ എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു അടക്കം ചിട്ടയും വരാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേരക്കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അവർ വളരെയധികം വികൃതി കാണിച്ച് കൊടുക്കുമ്പോൾ ഒരു പെയിൻറ്റും ബ്രഷും അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കുറേ നേരം ഇരുന്ന് അത് വരച്ചോളും, അവരുടെ ഇമാജിനേഷൻ അവർ വളർന്നോളും. അങ്ങനെ ഉള്ള ജീവിതമായിട്ട് അത് പെയിൻറ്റിങ് മാത്രമല്ല, ഇപ്പോൾ ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാറ്റിനും ഈ ഒരു ആളെ ഒന്ന് എന്താ പറയുക, പോളിഷ് ചെയ്ത് എടുക്കാനുള്ള കഴിവുണ്ട്. ചിത്രകാരന്മാരുടെ പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ അറിവ് ഒരു ലിയോനാർഡോ ദ വിഞ്ചിനിയാണ്. അത് ഫ്രാൻസിസ് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളാണ് കൂടുതൽ. അപ്പോൾ ആളുടെ കുറേ ബുക്സ് നമ്മുടെ ലൈബ്രറിയിലുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് ആളുടെ പെയിൻറ്റിങ്സിൽ ആളെന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെ ആൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ ഫ്രാൻസ് ഇങ്ങനെ കുറേ ഫ്രാൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബുക്കുകളിൽ ആളുടെ ബുക്കുകൾ കുറേ ഇവിടെ ഉണ്ട്, അതിൽ വായിച്ച്. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊരു ചിത്രകാരനോടോ ഒന്നും അത്രയ്ക്കൊരു ഇത് തോന്നിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം വരച്ചത് മാതാവിനെയും ഈശോനെയാണ്. അത് വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി അത് നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്, ഞാൻ വിചാരിച്ചേക്കാളും നന്നായി ചെയ്തു എന്ന്. മാത്രമല്ല എല്ലാവരും പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് വേഗം അടുത്ത ചിത്രം വരയ്ക്കാനായിട്ട് അതൊരു ഇൻസ്പിരേഷനായിരുന്നു. അങ്ങനെ അങ്ങനെ ഓരോ ചിത്രങ്ങളും വരും. പക്ഷേ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. പിന്നെ നമ്മൾ കുറേ നാളെടുക്കും നമുക്കതൊന്ന് വീണ്ടും ഒന്ന് ശരിയായിട്ട് വരാൻ. അപ്പോൾ ഈ ഞാൻ വരച്ചിട്ടുള്ള അഞ്ചാറ് ചിത്രങ്ങളും ഞാനൊരു ഗ്യാപ്പില്ലാതെ ഓരോന്ന് വരച്ച് കഴിയുമ്പോഴുള്ള ഇൻസ്പിറേഷൻ കൊണ്ട് ചെയ്തതാണ്. കല എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നെ സന്തോഷിപ്പിക്കണം, അത് മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കണം. ചില അതായത് എനിക്കതിൽ കാണുമ്പോൾ തന്നെ എനിക്കൊരു സംതൃപ്തി ഉണ്ടാവണം. അത് മാത്രമല്ല മറ്റുള്ളവരുടെ ഏത് കലയാണെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, ആ സന്തോഷമാണ് കല എന്ന് പറയുന്നത്. ചില ചിത്രങ്ങൾ എനിക്കിപ്പോൾ ചിത്രങ്ങളായിട്ടാണല്ലോ പരിചയം, ചില ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം പേടിപ്പിക്കുന്ന പോലെ ഉള്ള ചിത്രങ്ങൾ കാണുന്നുണ്ട്. അതിലെന്താണ് കല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ആളുദ്ദേശിച്ചത് ഭയങ്കര കാര്യം, പക്ഷേ കല എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കണം. അതായത് എല്ലാവർക്കും ഒരു സമാധാനം കിട്ടണം ആ ചിത്രം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല ആർട്ട് ഫോം കാണുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ആനന്ദിക്കാനുള്ള ഒരു ഘടകം അതിലുണ്ടാവണം. മറ്റുള്ള അമ്മമാർക്ക് എൻ്റെ ഉപദേശം എന്ന് പറയുന്നത് പിള്ളേർക്ക്, അതായത് മക്കൾക്ക് ഈ ഒരു കല കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു അടക്കും ചിട്ടയും ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ വളരെയധികം മെസ്സായി കിടക്കുന്ന ഒരു വീട് കാണുമ്പോൾ ആ കുട്ടികൾക്ക് തന്നെ തോന്നും, അതായത് ഒരു കല നമ്മളിൽ അവരിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് അടുക്കള മാനേജ് ചെയ്യുന്നത് ഒരു കലയാണ്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത് ഒരു കലയാണ്. വീട്ടിൽ നമ്മൾ വെക്കുന്ന ഓരോ സാധനങ്ങൾക്കും അതിൻ്റെ സ്ഥലം കൊടുത്ത് അതിൻ്റെ സ്പേസ് കോർണർ ഇതെല്ലാം ചെയ്യുന്നത് എല്ലാം ഒരു കലയാണ്. അപ്പോൾ ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് ഈ ചിത്രത്തിലൂടെയോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ആർട്ട് ഫോമിലെ കൂടെ അല്ല, അവരുടെ വീട് അവർ മാനേജ് ചെയ്യുന്നത് തന്നെ വലിയൊരു കലയാണ്. അതുപോലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതൊരു കലയാണ്. അതിൽ നമ്മൾ ചേർക്കേണ്ടത് ഇത് ഇപ്പോൾ ചിത്രത്തിൽ ഓരോ കളേഴ്സ് ഓരോ സ്ഥലത്ത് ചേർത്തുന്ന പോലെ നമ്മൾ നമ്മുടെ മുളക് പൊടിയായാലും എല്ലാതും അതതിൻ്റെ രീതിയിൽ
ചേർന്നാൽ ഒരു നല്ല ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതും ഒരു കലയാണ്. അപ്പോൾ ഈ ആർട്ട് ഫോം, അതായത് ഇങ്ങനത്തെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ തുടങ്ങിയിട്ട് നമ്മൾ ഈ കലയിലൂടെയാണ് വളരേണ്ടത്. ഈ കലയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അടക്കം ചുറ്റുണ്ടാവും. അപ്പോൾ പിള്ളേരെ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് ഈ ഈ രീതിയിലുള്ള കലകൾ പഠിപ്പിച്ച് അങ്ങോട്ട് വിട്ടാൽ അവർക്കും സന്തോഷമായിരിക്കും. അങ്ങനെ വളരെയധികം ഇങ്ങനെ വലിച്ചു വാരിയിട്ടൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അതാത് രീതിയിൽ നല്ല സമാധാനം കിട്ടണമെങ്കിൽ പിള്ളേർക്ക് ആദ്യം തന്നെ നമ്മൾ ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമ്മൾ വീട്ടിലെ അടക്കം ചിട്ടയും അതുപോലെ തന്നെ വൃത്തി എല്ലാം കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പിള്ളേരെ വളർത്താനായിട്ട് ശ്രമിക്കണം. ഞാൻ ഷേർലി ജോസഫ് ചാലിശ്ശേരി. എൻ്റെ ഹസ്ബൻഡ് ഫ്രാൻസിസ് കോടങ്കണ്ട ആർട്ടിസ്റ്റാണ്. കസ്റ്റംസ് ഇൻ്റലിജൻസിൻ്റെ കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്തു. പിന്നെ എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത്. മൂത്ത മകൾ അമേരിക്കയിലാണ്, ഹസ്ബൻഡ് ഡോക്ടർ അരുൺ കുരുവിള. രണ്ടാമത്തെ മോള് ഡോക്ടർ മേരി മാർഗരറ്റ് ഫ്രാൻസിസ്, ഹസ്ബൻഡ് ഡോക്ടർ വിവേക്. പിന്നെ മൂത്ത മകൾക്ക് രണ്ട് ചെറുമക്കൾ, അതായത് എനിക്ക് രണ്ട് പേരക്കുട്ടികൾ. പിന്നെ രണ്ടാമത്തെ മോൾക്ക് ഒരു മോളുണ്ട്.